लिफ्ट कटी इधर लिफ्ट कटी इधर റെഡിയാക്കി ഇനി ആ വാവേ താരാട്ട് പാടി തൊട്ടിലാട്ടി ഉറക്കണം എല്ലാം കാണുന്നുണ്ടല്ലോ നീ ദേ ഇപ്പൊ അവരെത്തും കുറേ നേരമായിട്ട് ഞാൻ ബാലയെ ട്രൈ ചെയ്യുന്നു, കിട്ടുന്നില്ല. ശ്രീയേട്ടനെ വിളിച്ചു. ശ്രീയേട്ടൻ പിന്നെ ഡ്രൈവ് ചെയ്യായിരിക്കും, അതായിരിക്കും എടുക്കാത്തത്. മാഡത്തിന്റെ മൊബൈല് സൈലന്റ് ആയിരിക്കും സർ. കുഞ്ഞൊക്കെ ആയിട്ട് യാത്ര ചെയ്യല്ലേ. എന്നാലും ഇടയ്ക്ക് എന്നെ വിളിച്ച് പുറപ്പെട്ടെന്ന് പറഞ്ഞിരുന്നു. കുഞ്ഞ് കരയാതെ ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന സ്വഭാവം ഉണ്ട് അവൾക്ക്. എത്തേണ്ടടുത്ത് എത്തുന്നതിന് മുമ്പ് ഒരു 4-5 തവണയെങ്കിലും വിളിക്കേണ്ടതാ. ഇവിടെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. സാറ് ടെൻഷൻ അടിക്കാതെ ഉടനെ വിളി വരും. ഗായത്രിയുടെ വീട്ടിലേക്ക് കുഞ്ഞുമായിട്ട് പോയിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകുമെന്നാ പറഞ്ഞത്. ഇപ്പോ ഗായത്രിയുടെ വീട്ടിലെത്താൻ സമയമായി. എന്നാ ആ കുട്ടി ഒന്ന് വിളിക്ക് സർ. ചിലപ്പോ അനിയത്തിയുമായിട്ട് സംസാരിക്കുന്നതിനിടയ്ക്ക് സാറിന്റെ വിളി വന്നത് കണ്ടിട്ടുണ്ടാവില്ല. ശരിയായിരിക്കും. പിന്നെ അങ്ങോട്ട് വിളിക്കാനൊരു മടി. അതാ നേരെ ഇത്രയായിട്ട് ഞാൻ വിളിക്കാതിരുന്നത്. ഇനി ഞാൻ വിളിച്ചിട്ട് അമ്മായിയും അതിന്റെ പേരില് ഗായത്രി ഹരാസ് ചെയ്യണ്ടെന്ന് കരുതി. എന്തായാലും ഇനി വിളിക്കാതിരുന്നിട്ട് കാര്യമില്ല.
ആമുഖനാണല്ലോ. ഹലോ, അവളല്ല ഞാനാ. അതുകൊണ്ട് അവളോട് പറയാനുള്ളത് എന്നോട് പറയല്ലേന്ന് പറയാനാ. എടുത്തപ്പോഴേ അവളല്ലാന്ന് പറഞ്ഞത്. ഈ പറയുന്നതേ ഒരമ്മായിയമ്മ കേൾക്കാൻ പാടില്ലാത്തതാണെങ്കിലേ അത് കേൾക്കാതിരിക്കണമല്ലോ. അല്ല, ഇഷ്ടപ്പെടുന്ന ആണിനും പെണ്ണിനും പരിസരബോധം കാണില്ലല്ലോ. അതുകൊണ്ട് നേരത്തെ ഞാനാണെന്ന് പറഞ്ഞ മാന്യമായിട്ട് സംസാരിക്കുമല്ലോ. അല്ലെങ്കിലും മാന്യമായിട്ട് സംസാരിക്കാറുള്ളൂ. ഓ, ആയിക്കോട്ടെ. അല്ല, ഇപ്പൊ എന്താ മാന്യൻ വിളിച്ചത്? ബാലയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഓ, ബാലയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഭാര്യയുടെ അനിയത്തിയെ വിളിച്ചപ്പോഴാണെങ്കിലോ അവള് ചാടി എടുക്കാനും പോന്നു. എനിക്ക് സംസാരിച്ച് മുഷിയാൻ താല്പര്യമില്ല. ബാല കുഞ്ഞുമായിട്ട് അവിടെ വന്നിരുന്നോ? അയ്യോ, ദേ വരുന്നു എന്നും പറഞ്ഞ് ഇവിടെ ഒരുത്തി രാവിലെ മുതൽ ഉടുത്തൊരുങ്ങിയിരിക്കുക. ഇതുവരെ സാറിന്റെ ഭാര്യയും കൂടെയുള്ളവരും ഇങ്ങോട്ട് എഴുന്നള്ളിയിട്ടില്ല. അവരിവിടെ എത്തിക്കഴിഞ്ഞ ഞാനോ ഗണേശനോ വിളിച്ച് വിവരം പറയാം. അതിന് സാറിനെ ഇങ്ങോട്ട് വിളിക്കണമെന്നേയില്ല. അപ്പൊ ശരിയേ. ഇന്നാടി അവളിവിടെ എത്തിച്ചേർന്നോന്നേ. അവൻ ശരിക്കും ആരെ വിളിച്ചാടാ തിരക്കേണ്ടത്? നീ പറ, ആരെ വിളിച്ചാ തിരക്കേണ്ടത്? സ്വന്തം ഭാര്യയെ വിളിച്ചോ അതോ ഇവളെ വിളിച്ചോ? അവരെ വിളിച്ചപ്പോ കിട്ടാത്തത് കൊണ്ടായിരിക്കും അമ്മേ ഇങ്ങോട്ട് വിളിച്ചത്. അല്ലടാ, ഇവളുടെ ശബ്ദം അവന് കേൾക്കണം. ഇവളുമായിട്ട് അവനെ കൊച്ചു വർത്താനം പറയണം. അമ്മ, ഇത്തരം സംസാരം നിർത്തോ. എന്നോട് സംസാരിക്കരുതെന്ന് ആജ്ഞാപിക്കുന്നു. അത്രക്കായി നീയ സത്യം പറയുമ്പോ അവൾക്ക് പിടിക്കുന്നില്ല. ഞാനിവിടെ ഉള്ളത് കൊണ്ട് അവൻ ഇവിടേക്ക് വരാനും പറ്റുന്നില്ല. എന്നാ പിന്നെ ഫോണിൽ കൂടെ പറയാനുള്ളതൊക്കെ പറയാന്ന് കരുതി. സ്വന്തം ഭർത്താവ് അരികി നിൽക്കുമ്പോ ഒരു പെണ്ണും അങ്ങനെ ചെയ്യില്ലമ്മേ. ഓണോ എന്നോ നീ ഒന്ന് മാറിക്കൊടുക്കടാ. അവള് ചെയ്യട്ടെ. രാവിലെ മുതൽ ഉടുത്തൊരുങ്ങി ഇരിക്കുക. ഏട്ടത്തെയും കുഞ്ഞും വരുന്നുണ്ടെന്നും പറഞ്ഞു. അവരൊട്ട് വരുന്നില്ല എന്ന് മാത്രമല്ല, വരുന്നതോ മറ്റവന്റെ വിളിയും. എടാ, കാത്തിരുന്ന് കാത്തിരുന്ന് അവളങ്ങ് വിയർക്കുന്നുണ്ടടാ. വീശറി എടുത്തൊന്ന് വീശടാ. അവളുടെ മനസ്സൊന്ന് തണുക്കട്ടെ, ഒന്ന് കുളിരട്ടടാ. അമ്മ പരിധി വിട്ടു പോവാണ്. അങ്ങനെ അവരുത് നീയും ഒന്നും പറയണ്ട. പറഞ്ഞ പിന്നെ അതിൽ പിടിച്ച് കയറും. അതുകൊണ്ട് നീ താഴണം. നിന്നെ കൊണ്ട് കഴിയുന്ന അത്രയും. അത് കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞ പിന്നെ എനിക്ക് എന്ത് സംഭവിക്കുന്നറിയില്ല. എനിക്ക് അമ്മയും വേണം, ഭാര്യയും വേണം. അവിടെ ഏതൊരാളിനും സമനില തെറ്റും, ഭ്രാന്ത് വരും. അഭിമാനെ, ബാല എവിടെ എത്തി മുത്തശ്ശ? ഇല്ലല്ലോ, ഞാൻ ഉടനെ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുക. പിന്നെ ഗായത്രിമ്മയുടെ വീട്ടിൽ പോയിട്ടല്ലേ വരൂ. അവിടെ ചേച്ചി അനിയത്തിയും തമ്മിൽ കണ്ട അറിയാവല്ലോ, സമയമൊക്കെ തെറ്റും. അല്ല, അത് അവിടെ അവരെത്തിയിട്ടില്ല.
ഇല്ലേ പിന്നെ എവിടെ പോവാനാ മോനെ ഒന്ന് അന്വേഷിക്ക് ഇനി ഇടയ്ക്ക് ആരെങ്കിലും കണ്ടോ എന്നറിയില്ല ശരി മുത്തശ്ശന്ന ഞാൻ വിളിക്കാം ശരി മോനെ അവിടെ എത്തിയിട്ടില്ല ചന്ദ്ര പിന്നെ എവിടെ പോയെന്തോ ഒന്നുകൂടെ ഗായത്രി വിളിക്കാന്ന് വെച്ചാ നേരത്തെ വിളിച്ചപ്പോൾ എടുത്ത പോലെ അമ്മായിയമ്മയാണ് എടുക്കുന്നതെങ്കിൽ എൻ്റെ പരിധി വിട്ടുപോകും അവർക്ക് കൊടുക്കേണ്ട മറുപടി തന്നെ ഞാൻ കൊടുക്കുകയും ചെയ്യും പിന്നെ അതിൻ്റെ ശിക്ഷയും അവളായിരിക്കും അനുഭവിക്കേണ്ടി വരിക എന്നാലും ഇങ്ങനൊരു സാധനം മകന് കുഴപ്പമൊന്നുമില്ല അമ്മായിയമ്മയ്ക്കാ പ്രശ്നം അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അറിയിക്കാന്നല്ലേ പറഞ്ഞേ അവരെങ്ങനെ പറഞ്ഞെങ്കിലും അറിയിക്കില്ല ഇണേച്ചനെ വേണമെങ്കിൽ ഒന്ന് വിളിക്കാം അതിനെ പോലും അവർ തെറ്റായി വ്യാഖ്യാനിക്കും അവളെപ്പോലൊരു പെൺകുട്ടി അങ്ങൊരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുന്ന തന്നെ ആരൊക്കെ ഭാഗ്യം ആകെ ടെൻഷനായി വിളിച്ചിട്ട് ആരും എടുക്കുന്നുമില്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ബാലയോട് മൊബൈൽ ഒരിക്കലും സൈലന്റ് ആക്കി വെക്കരുതെന്ന് റിംഗ് ഉണ്ടായിട്ടും എടുക്കാതെ വരുമ്പോൾ പലപ്പോഴും പല സംശയങ്ങളും ഉള്ളി കടന്നുകൂടും ഒന്നാമത് അവൾക്ക് ഭീഷണിയുള്ളതാ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല സർ ആ ഇനി അവൾ അറ്റൻഡ് ചെയ്യട്ടെ കൊടുക്കേണ്ട മറുപടി ഞാൻ കൊടുത്തോളാം ചേ നാദമുത്തശ്ശനെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു ഇനി അദ്ദേഹം ആകെ ടെൻഷനായിട്ടുണ്ടോ എന്തോ അല്ല ഇനി യാത്രക്കിടയിൽ കുഞ്ഞിനെന്തെങ്കിലും തളർച്ച തോന്നിയിട്ട് അവർ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടാവോ ഏയ് അങ്ങനെയാണെങ്കിൽ ആ വിവരം എന്നോട് വിളിച്ച് പറയാതിരിക്കില്ല കാത്തിരിക്കുന്നവരെയും അറിയിക്കാതിരിക്കില്ല പിന്നെ വിളിക്കുമ്പോൾ വിളിക്കട്ടെ നല്ല ആക്സിഡന്റ് ആയിരുന്നു സർ കാറിന്റെ ബാക്കില് പാഞ്ഞു വന്ന ലോറി ഇടിക്കുകയായിരുന്നു കാറ് വെട്ടിപ്പൊളിച്ചാണ് ആൾക്കാരെ പുറത്തെടുത്തത് അപകടത്തിൽപ്പെട്ടവരെ ഐഡന്റിഫൈ ചെയ്തായിരുന്നു സബ് കളക്ടർ ബാലചന്ദ്രിക മേഡവും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് സർ ആ സമയത്ത് ബ്ലഡിൽ മുങ്ങിക്കിടക്കായിരുന്നു അതുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല സർ ഹോസ്പിറ്റലിൽ എത്തിയ ശേഷമാണ് ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്തത് അപകടം നടന്നപ്പോ ആൾക്കാർ കാഴ്ചക്കാരായി നിന്നതല്ലാതെ ഒന്നും ചെയ്തില്ല അതാ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത് അഭിസാറിനെ ഞാൻ ഇപ്പൊ തന്നെ നേരി പോയി വിവരം അറിയിക്കാം സാർ ഇവിടേക്ക് വരാതിരിക്കില്ല നിങ്ങൾ ഏത് നേരം ഇവിടെ തന്നെ ഉണ്ടാവണം സർ ഓ ഇതൊരു സാധാരണ അപകടമായി തള്ളാൻ പറ്റില്ല ബാലമേടത്തിന് ഭീഷണി ഉണ്ടായിരുന്നു അതുകൊണ്ട് അപകടം ആസൂത്രണമായിരിക്കാം ആ ലോറി തിരിച്ചറിഞ്ഞോ ഇല്ല സംഭവം നടന്ന ശേഷം ആ ലോറി അമിത വേഗത്തിൽ ഓടിച്ചു പോവുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു സർ എങ്ങനെയും ആ ലോറി കണ്ടെത്താൻ ശ്രമിക്കണം എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും സന്ദേശം കൈമാറിയിട്ടുണ്ട് സർ ഓക്കെ ഞാൻ അഭിസ്ഥാന വിവരം അറിയിച്ചിട്ട് വരാം സർ തലവേദന പിടിച്ച കേസ് എന്തെങ്കിലും പറയാനാണെങ്കിൽ ഇപ്പൊ വേണ്ട എന്റെ മൈൻഡ് ഒട്ടും ശരിയല്ല ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോയ ഭാര്യയെക്കുറിച്ചും കൂടെ യാത്ര ചെയ്തവരെക്കുറിച്ചും ഒരു വിവരവുമില്ല അവരെക്കുറിച്ച് എന്തെങ്കിലും അറിയാതെ മറ്റൊന്നും കേൾക്കാൻ കഴിയില്ല എനിക്ക് അത് സർ അവരെക്കുറിച്ച് പറയാൻ തന്നെ ഞാൻ വന്നു അത് സർ ഒരു ആക്സിഡന്റ് ഉണ്ടായി സാറിന്റെ വൈഫ് സഞ്ചരിച്ചിരുന്ന കാറിന്റെ പിന്നില് ഒരു ലോറി പാഞ്ഞു കയറി അതെ സർ എടോ എന്നിട്ട് എന്റെ ബാലയും കുഞ്ഞും എല്ലാരും ഹോസ്പിറ്റലിലാണ് സർ ആളപായം എന്തെങ്കിലും സംഭവിച്ചോ ഇതുവരെ അങ്ങനൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സർ മേഡത്തിന്റെയും അമ്മയുടെയും നില കുറച്ച് ക്രിട്ടിക്കലാണെന്ന് അറിയാൻ കഴിഞ്ഞു
ചന്ദ്ര, വണ്ടി എടുക്കാൻ പറ. താൻ ഹോസ്പിറ്റലിൽ പോയിരുന്നോ? ഇല്ല സർ, വിവരം പറഞ്ഞപ്പോ തന്നെ അത് പറയാൻ ഇവിടേക്ക് ഓടി വരികയായിരുന്നു. എന്നെ വിളിച്ചറിയിച്ചാ പോരായിരുന്നോ? മെസ്സേജ് പാസ് ചെയ്താ പോരായിരുന്നോ? ഭാഗ്യക്കേട്. അത് ആ കുടുംബത്തെ വിടാതെ പിന്തുടരുകയാണ്. ആർക്കെങ്കിലും ആളപായം ഇതുവരെ ഇല്ല. എങ്കിലും ബാലയുടെയും കാർത്തികയുടെയും കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കലാ. ഭാഗ്യക്കേട്. അത് ആ കുടുംബത്തെ വിടാതെ പിന്തുടരുകയാണ്. ആർക്കെങ്കിലും ആളപായം ഇതുവരെ ഇല്ല. എങ്കിലും ബാലയുടെയും കാർത്തികയുടെയും കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കലാ. അപകടം നടന്ന ശേഷം വളരെ പെട്ടെന്ന് അവരവിടെ എത്തിക്കേണ്ടതായിരുന്നു. എന്നാൽ വൈകി. ബ്ലഡ് ഒരുപാട് വാർന്നുപോയി. ആ പേടിക്കണ്ട, ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ശ്രീഹട്ടൻ ശ്രീകാന്തിന് വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല. കാഷ്വാലിറ്റിയിൽ നിന്നും ശ്രീകാന്തിനെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാലെ ഇപ്പോ ഒന്ന് കുറച്ച് കഴിയട്ടെ. അണുബാധ ഉണ്ടാകാതിരിക്കാൻ വിസിറ്റേഴ്സിനെ പരമാവധി ഒഴിവാക്കിയിരിക്കുകയാണ്. പേടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ കാര്യങ്ങൾ ഞങ്ങളുടെ കൺട്രോളിലാണ്. Oh.
അല്ല, കുഞ്ഞിനെ പറ്റി ആരും ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, ശ്രീടനൊന്നും അറിയില്ല.